അന്ന് കളി നിയന്ത്രിച്ച റഫറി ക്രിസ്റ്റൽ ജോൺസിന് വിലക്ക് ഏർപ്പെടുത്തണം. അദ്ദേഹത്തെ വിലക്കണം, മാത്രമല്ല മത്സരം വീണ്ടും നടത്തണം. ഈ ആവശ്യവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് AFF നിർണായക യോഗമുണ്ടായേക്കും എന്നുപോലും വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അറിയുക, നാളെയാണല്ലോ സെമിഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഫിക്സർ അനുസരിച്ച് നാളെ സെമിഫൈനൽ മത്സരം, നാളെ ആദ്യപാദ സെമിഫൈനലിൽ മുംബൈയിൽ വെച്ചിട്ട് മുംബൈ സിറ്റി FCയും ബംഗളൂരു FCയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിനു മുമ്പ് ഒരു തീരുമാനമുണ്ടാവണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാർക്കസ് മെർഹുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് സീക്ക് റീപ്ലേ വിത്ത് ബംഗളൂരു, ബാൻ ഓൺ റഫറി ക്രിസ്റ്റൽ ജോൺ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ അദ്ദേഹം കൊടുക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ന് ഒരു മീറ്റിംഗ്, ഡിസിപ്ലിനറി കമ്മിറ്റി മീറ്റിംഗ് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അതിലായിരിക്കും ഈ ഒരു തീരുമാനം വരിക, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട തീരുമാനം വരിക. അതിൽ വീണ്ടും മത്സരം നടത്തുക എന്നാവശ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. അന്ന് റഫറി ക്രിസ്റ്റൽ ജോൺസ് ഒരു വിവാദമായിട്ടുള്ള ഗോൾ അനുവദിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ കളി പിന്നീട് 26 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിട്ടുപോയി. അത് ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയ ആയുധമായിട്ട് പലരും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്.